guys, welcome back to my YouTube channel, Revokid Vlogs. Autonomy is an illusion. ആദ്യമേ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമ്മുടെ 2021 ആദ്യത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയായി. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് ഇടുകയാണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, പോയി നോക്കുക. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടീം കില്ലർ ബോളിൻ്റെ ഒരു വാഹനമായിട്ടാണ്. ഇതിക്ക് മുന്നേ നമ്മൾ ടീം കില്ലർ ബോളിൻ്റെ മറ്റു രണ്ട് വാഹനങ്ങൾ വ്ലോഗ് ചെയ്തിരുന്നു. ഇതാ മുകളിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ രണ്ട് വീഡിയോസ് കാണാവുന്നതാണ്. ആ ഒരു രണ്ട് വീഡിയോസ് കാണുമ്പോഴത്തേക്കും എന്താണ് ടീം കില്ലർ ബോൾ എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഏറെക്കുറെ ഒരു ഏകദേശം കിട്ടിയിരിക്കുന്നതാണ്. സോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടീം കില്ലർ ബോളിൻ്റെ ഇസൂസു ഡിമാക്സ് വി ക്രോസ് ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിട്ടുള്ളത്. രണ്ടായിരത്തി 2016 ഫെബ്രുവരിയിലാണ് ഇസൂസു ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു അഡ്വഞ്ചർ യൂട്ടിലിറ്റി വെഹിക്കിൾ അവതരിപ്പിക്കുന്നത്. സോ 2016 പുറത്തിറങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ഇസൂസു ഡിമാക്സ് വി ക്രോസ് ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിരിക്കുന്നത്. കാഴ്ചയിൽ ആളൊരു ഇച്ചിരി ടെറർ ആയിട്ട് തോന്നുമെങ്കിലും മെരുക്കാൻ എളുപ്പമുള്ള ഒരു ഇനമാണ് നമ്മുടെ ഈ ഒരു ഇസൂസു ഡിമാക്സ് എന്ന് പറയുന്നത്. സോ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി റീമാപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ബേ എന്ന് തന്നെ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ബേ എന്ന് പറയണത്. പക്ഷേ എൻ്റെ മോനെ നല്ലൊരു വെയിറ്റ് തന്നെയുണ്ട്. ഇതുവരെ പൊക്കിയ ഹുഡിൽ വെച്ചിട്ട് ഇതാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റ് തോന്നിയൊരു ഹുഡ്. അപ്പോൾ ആ ഹുഡിൻ്റെ ഇവിടെയായിട്ട് നല്ലൊരു ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. 2499 cc ഇൻലൈൻ ഫോർ സിലിണ്ടർ DOHC ഡീസൽ ടെർബോ ചാർജ് എഞ്ചിനാണ് നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നത്. ബട്ട് നമ്മുടെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് Stage 2 റീമാപ്ഡ് ആണ്. പെർഫോമൻസ് ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു BHP എന്ന് പറയുന്ന നോർമൽ BHP ആയ 130 BHP ൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് 175 BHP ആക്കിയിരിക്കുന്ന ഒരു വാഹനമാണിത്. അതോടൊപ്പം തന്നെ BMC എയർ ഫിൽറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഹുഡ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഓവറോൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നേരെ സെൻട്രലായിട്ട് തന്നെ ഇസൂസിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് നമ്മുടെ ഒരു വാഹനത്തിൽ. പിന്നെ അതിന് ചുറ്റും തന്നെ ഫ്രണ്ട് ഗ്രിൽ എന്ന് പറയുന്ന ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് എന്ന് പറയുന്ന നല്ല വലിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമ്മുടെ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സും ഹാലജൻ ഹെഡ് ലാമ്പ്സ് കൂടി രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതിന് മുകളിൽ തന്നെ ഇൻഡിക്കേറ്റർ ലാമ്പ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ അയൺമാൻ്റെ തന്നെ ഫ്രണ്ട് ബമ്പേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ബമ്പേഴ്സിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫോഗ് ലാമ്പ്സും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലാമ്പ്സും വരുന്നുണ്ട്. പിന്നെ വലിയൊരു രണ്ട് അയൺമാൻ ലൈറ്റ്സും നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ലൈറ്റ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വാഹനം കൂടുതലായി യൂസ് ചെയ്യുന്നത് അഡ്വഞ്ചർ അഥവാ ട്രക്കിംഗ് പർപ്പസുകൾക്കായിട്ടാണ് കൂടുതലായി യൂസ് ചെയ്ത് വരുന്നത്. സോ കാടും മലയും ഒക്കെ താണ്ടി പോകുമ്പോൾ ലൈറ്റ് ഒരു അത്യാവശ്യമായൊരു ഘടകമായതുകൊണ്ടാണ് ഇത്രയും അധികം ലൈറ്റ്സ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്.
അതുമാത്രമല്ല അതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആന്റിനയും, ഇത് വെറും ഷോ പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ആന്റിനയല്ല, ഇതിനെല്ലാം ഓരോ പർപ്പസുകൾ ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഒരു കാടിനകത്തൊക്കെ ട്രക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ നെറ്റ്വർക്ക് കവറേജുകൾ ഇല്ലാത്ത ഏരിയയിലൊക്കെയാണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ കൂടെ വരുന്ന മറ്റു വാഹനങ്ങൾ 3 കിലോമീറ്റർ റേഞ്ചിലുള്ള മറ്റു വാഹനങ്ങളെ വാക്കി ടോക്കി ആയിട്ട് സംസാരിക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ വാക്കി ടോക്കിയുടെ ആന്റിനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 3 കിലോമീറ്റർ റേഞ്ചാണ് ഇതിൻ്റെ ഒരു വാക്കി ടോക്കിയുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന് നേരെ താഴത്തേക്ക് നമ്മളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ തന്നെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൻ്റെ. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഒരു സൈഡ് പ്രൊഫൈൽ നേരെ നോക്കുവാണെങ്കിൽ 2-ഇഞ്ച് ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി കാണാനായിട്ട് തന്നെ ഒരു ഭയങ്കര ഒരു മാസീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി കാണുമ്പോൾ. അവിടെ നിന്ന് പിന്നെ നേരെ വീൽസിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ 16-ഇഞ്ച് ഡിസ്ക് ബ്രേക്കോട് കൂടിയ ലെൻസോ വീൽസിൽ കൂപ്പറിൻ്റെ ഓൾ ടെറൈൻ ടയേഴ്സാണ് നമ്മുടെ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ലാതെ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലേറ്റ് സെറ്റും ലീഫ് സെറ്റും ഈ ഒരു ഷോക്സും വരെ അയൺമാൻ്റെ കസ്റ്റം ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഷോക്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു വണ്ടി 2-ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്നോർക്കിൾ നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് സ്നോർക്കിളുടെ ഔട്ടെല്ലാം വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇന്നേരം ഈ ഒരു ഇയർ വ്യൂ മിററിൻ്റെ കവറിംഗ് എല്ലാം വരുന്ന ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഈ ഒരു ഭാഗത്തായിട്ട് വി ക്രോസ് എന്നുള്ള ഒരു വലിയൊരു ബാഡ്ജിങ് നമ്മുടെ ഒരു വണ്ടിയുടെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നേരെ നമ്മൾ ഈ ഒരു താഴത്തേക്ക് നോക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ഒരു ഫൂട്ട് സ്റ്റെപ്പാണ് നമ്മുടെ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അയൺമാൻ ഫോം സെൽ പ്രോഡ ഒരു സ്റ്റിക്കർ വർക്കും നമ്മുടെ ഒരു വണ്ടിയുടെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഒരു റിയർ ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ 16-ഇഞ്ച് ഡ്രം ബ്രേക്കോട് കൂടിയ ലെൻസോ വീൽസിൽ കൂപ്പർ ഓൾ ടെറൈൻ ടയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ വീൽസ് എന്ന് പറയുന്ന ഡിസ്ക് ബ്രേക്സും വണ്ടിയുടെ ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. കുറച്ച് ബൾക്കി ആയിട്ട് പ്രൊജക്ട് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വീൽ ആർച്ചസ് ആണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ മുകളിലെ റൂഫ് റെയിൽസും സംഭവങ്ങളെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കുമാണ് വണ്ടിയുടെ ഒരു ഹൈറ്റ് കുറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യിക്കാനായിട്ട്. പിന്നെ ഇവിടെ 4x4 ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പിക്കപ്പ് ട്രക്ക് പോലെ തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു അഡ്വഞ്ചർ യൂട്ടിലിറ്റി വെഹിക്കിളാണ് നമ്മുടെ ഈ ഒരു ഇസൂസു ഡി മാക്സ് എന്ന് പറയുന്നത്. സോ നേരെ ബാക്കിലായിട്ട് തന്നെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ കുറേ സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടീമിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ടീം കില്ലർബിളിൻ്റെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ അർമോറോടെ ഒരു കവറിംഗ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു സീൽഡ് ബോക്സിൽ വെച്ചിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അർമോറോടെ കവറിംഗ് നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അർമോറോടെ സംഭവത്തിന് ഈ ഒരു ലോക്ക് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. സംഭവം ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് ലൂസാക്കുക. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തെയും ആ ഒരു സംഭവം ലൂസാക്കിയാലാണ് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ പയ്യെ പൊക്കി വയ്ക്കും. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത്. 265 ലിറ്ററാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെയുമായിട്ട് തന്നെ ഈ സൂസിനുള്ളൊരു വലിയൊരു ബാഡ്ജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഈ ഒരു സംഭവം അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അവിടെ നിന്ന് പിന്നെ നേരെ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു റിവേഴ്സ് ക്യാമറ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെയർ വീൽസും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഈ ഒരു താഴത്തെ ഭാഗത്തിലാണ് സ്പെയർ വീൽസ് എല്ലാം വരുന്നത്. പിന്നെ നേരെ ഈ ഒരു റിയർ ബമ്പേഴ്സ് എന്ന് പറയുന്ന റിയർ അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു റിയർ ബമ്പേഴ്സാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് കോട്ട് 6 കസ്റ്റം ചെയ്തിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാഫ് എക്സോസ്റ്റാണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഇപ്പുറത്തെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു ഐഡൻറ്റിക്കൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു സൈഡിലേയും വരുന്നത്. നമുക്ക് നേരെ നമ്മുടെ വാഹനത്തിൻ്റെ പാസഞ്ചർ ക്യാബിനിൽ കയറി ഇവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു പാസഞ്ചർ ക്യാബിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു റിയർ വിൻഡ്ഷീൽഡും വരുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ ഡോർ പോക്കറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്, പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്, ഡോർ ഓപ്പണേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് പോലത്തെ ഒരു സംഭവം ഇവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ബാക്കി സംഭവങ്ങൾ നോക്കും. ഈ ഒരു ഫുഡ് സ്റ്റെപ്പിലൊക്കെ ചവിട്ടി ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒറ്റ നോട്ടം തന്നെ ഇതിൻ്റെ ഒരു ഇരിപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. തൈ സപ്പോർട്ടൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത്. പിന്നെ ഈ ഒരു അഡ്വഞ്ചർ യൂട്ടിലിറ്റി വെഹിക്കിൾ ആയ കാരണം ഇതൊരു കംഫർട്ട് വെഹിക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സീറ്റിൻ്റെ ബാക്കിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാഗസിൻ ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നേരെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഇടുവാണെങ്കിൽ രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സുഖമായിട്ട് കൈയൊക്കെ വെച്ചിരുന്ന് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത് ലോസ് ചെയ്ത് വെച്ചാൽ 3 പേർക്ക് ഇതിൻ്റെ ബാക്കിലിരുന്ന് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ഗ്രാബ് ഹാൻഡിലും ഒരു ഗ്രാബ് ഹുക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയാനായിട്ടുള്ളൂ. നമുക്ക് നേരെ വണ്ടിക്ക് കയറുന്ന ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയുടെ കോ ഡ്രൈവർ ക്യാബിനിലൊന്ന് കയറി ഇരുന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ മുകളിൽ ഒരു റൂഫ് റെയിൽസ് ഇല്ലാത്ത കാരണം തന്നെ വണ്ടി ഇത്രയും ഭാഗത്തൊരു ഹൈറ്റ് കുറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് ബാക്കി കടന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു കോ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. ഇതിലതാ ഇവിടെയായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വയർലെസ് വാക്കി ടോക്കിയുടെ സംഭവങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ കൊടുത്തിരിക്കുന്ന ഒരു ആന്റിന എന്ന് പറയുന്നത് ഇത് ഫംഗ്ഷനബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. സോ അതിൻ്റെ ബാക്കി സംഭവങ്ങളാണ് ഈ ഇരിക്കുന്നത്.
സോ നമ്മുടെ കാട്ടിലൊക്കെ വിട്ടുപോയാൽ ഒരു 3 കിലോമീറ്റർ റേഞ്ചിൽ ഈ ഒരു സെയിം ബാക്കി ടോക്കിയുള്ള ആളുകളായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ സംസാരിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ അങ്ങനെ തന്നെ വെച്ചേക്കാം. പിന്നെ നേരെ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പുറകിൽ കണ്ട പോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും സ്പീക്കേഴ്സും ഡോർ ഹാൻഡിൽസൊക്കെ വരുന്ന ഒരു സാധാ ഡോർസ് തന്നെയാണ് വരുന്നത്. ഇപ്പം നമുക്ക് നേരെ വണ്ടിക്ക് അകത്ത് ഈ കയറി ഇരുന്നിട്ട് ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു കോ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സോ നേരെ ഒരു ക്ലൗ ബോക്സ് നേരെ നോക്കണമെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലൗ ബോക്സാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ അകത്ത് വരുന്നത്. ഇത് മാത്രമല്ല ഇവിടെ മുകളിലും ചെറിയൊരു ക്ലൗ ബോക്സും കൂടി നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ സംഭവങ്ങളൊക്കെ സ്റ്റോറേജ് സ്പേസ് പോലെ വയ്ക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഒരു 12 വോൾട്ട് ചാർജ് ഔട്ട്പുട്ടും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിനെ പറ്റി പറയാനായിട്ടുള്ളൂ. പിന്നെ ഇതാ മുകളിലായിട്ട് തന്നെ നമ്മൾ രണ്ട് ചെറിയൊരു ടോയ് കാർഡ്സ് വെച്ചിട്ടുണ്ട്. അയ്യോ, നൈസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽസ് എന്ന് പറയുന്നത് ഇവിടെയും അതുപോലെ ഇവിടെയും കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു അഡ്വഞ്ചർ യൂട്ടിലിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരെ ഈ ഒരു സൺബ്ലൈൻഡ് ഒക്കെ നേരെ നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു വാനിറ്റി മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പയ്യം മുഖമൊക്കെ ഒന്ന് മിനിക്ക് നമുക്ക് വണ്ടിക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതും ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മെയിൻ ഈ ഒരു വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിൽ പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് നമുക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു മാസീവ് സൈസാണ്, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനുവലി ആണ് വരുന്നത്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. പിന്നെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ കണ്ട പോലെ തന്നെ എക്സാക്ട്ലി സെയിം ഡോസ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു എക്സെപ്റ്റ് ദീസ് ഫോർ കൺട്രോൾ സ്വിച്ചസ് ആണ് വരുന്നത്. എല്ലാ വിൻഡോയുടെ കൺട്രോൾസും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സോ നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് ബാക്കി വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ നേരെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഇസൂസിൻ്റെ ബാഡ്ജും കൂടി വരുന്ന ഒരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസും നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് നേരെ വണ്ടിയുടെ ക്ലസ്റ്റർ ഓൺ ചെയ്ത് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ ഓണായി വരുന്നത്. അയ്യോ, ഇസൂസ് എന്നുള്ളൊരു ലോഗോയും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെൻട്രലിൽ ഒരു ഡിജിറ്റൽ മീറ്ററിൽ വന്ന് സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളൊരു വാണിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു ആർ പി എൻ ഗേജ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന സ്പീഡോ മീറ്റേഴ്സൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലൊക്കെ ആയിട്ടാണ് ഈ ഒരു വാണിംഗ് ലാംസും കാര്യങ്ങളെല്ലാം വരുന്നത്. സെൻട്രലായിട്ട് തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. അതിൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ടെമ്പറേച്ചറും നമ്മുടെ ഫ്യൂവൽ ഗേജും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു മുകളിലെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ക്ലസ്റ്ററിൽ ബ്രൗസ് ത്രൂ ക്ലസ്റ്ററിൻ്റെ സ്വിച്ച് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ മോഡും കാര്യങ്ങളും ട്രിപ്പ് പിന്നെ ഓരോ സംഭവങ്ങളും ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ എത്ര റേഞ്ച് ഉണ്ട് വണ്ടിയിൽ ഇനി അടുത്ത് ഫ്യൂവൽ സ്റ്റേഷൻ വരെ പോകാനായിട്ട് എന്തെങ്കിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ഒരു വാഹനത്തിൽ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് കീ ഓഫ് ചെയ്തിട്ട് വണ്ടിയുടെ ബാക്കി സൈഡിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു. കീ ഓഫ് ചെയ്യുമ്പോൾ അവിടെ സി എന്നും പറഞ്ഞൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എ സി എയർവൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോയിനൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സംഭവം കൂടി എക്സ്ട്രാ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു കപ്പ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് റിട്ടേൺ നമുക്ക് അത് മാത്രമായിട്ട് അങ്ങോട്ട് വയ്ക്കാൻ സാധിക്കുന്നതാണ് ക്ലോസ് ചെയ്ത് വെച്ചത്. അതിന് താഴെയായിട്ട് പിന്നെ ഇതാ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ മിറർ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് പോയിന്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിനും താഴെയായിട്ട് പിന്നെ ഇതാ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് താഴെയായിട്ട് ബാക്കി ഫ്യുവൽ ലിഡും വണ്ടിയുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പണറൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഈ ഒരു സൈഡിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ നേരെ റൈറ്റ് സൈഡിലെ കൺട്രോൾസ് മൊത്തം നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റ് കൺട്രോൾസും ഫോഗ് ലാംപ്സ് ഒക്കെ വരുന്നത് ഈ ഒരു ലിവറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലും ഒരു ലിവറിലേക്ക് നോക്കിയാൽ നമുക്ക് നേരെ വൈപ്പർ കൺട്രോൾസ് എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഈ ഒരു സൈഡിലേക്ക് നേരക്കാൻ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു സോണിയുടെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് എ സി എയർവൻസ് വരുന്നത്. അതുപോലെ ഈ മുകളിലായിട്ട് തന്നെ ഒരു 4 ഇൻഡിക്കേറ്റർ ഒരു സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലത്തെ ഒരു ഡാഷ്ബോർഡ് ഒരു സ്പേസ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ താഴത്തേക്ക് നോക്കുമ്പോഴത്തെ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു എ സി കൺട്രോൾസ് എന്നൊക്കെ മൊത്തം പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിന് നേരെ താഴെയായിട്ട് ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് ലൈറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ ഗിയർ ബോക്സ് നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതാണ് കുട്ടി ഗിയർ നമ്മൾ പറയുന്നത്. 4-വീൽ ഡ്രൈവ് ആക്കാനും 2-വീൽ ഡ്രൈവ് ആക്കാനും അതുപോലെ 4 ലോഗിലേക്ക് ഇടാനുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സിൻ്റെ ഒക്കെ ലാംപ്സിൻ്റെ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നേരെ ഒരു സൺബൈൻ്റെ നേരെ നോക്കുമ്പോൾ ഇതാ ഇവിടെ വേറെ വാനിറ്റി മിറർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയാനായിട്ടുള്ളൂ. സോ ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു എക്സോസ് നോട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. വണ്ടി പയ്യൊന്ന് റേസ് ചെയ്ത് നോക്കാം.
ഇത് റേസ് ചെയ്യുമ്പോ വണ്ടിക്ക് ഒരു ചെറിയ കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വിസിൽ സൗണ്ട്. മോനെ വേറെ മൂഡ് സൗണ്ട്. ആ വണ്ടി സ്റ്റേജ് ടു റീമാപ്പ് ചെയ്തേക്കുന്ന കൊണ്ടാണ് ഈ ഒരു സൗണ്ട് നമുക്ക് ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. സോ നമുക്കിനി ജസ്റ്റ് വണ്ടിയിലെ ചെറിയൊരു സ്പിന്നും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഓഫ് റോഡ് സീക്വൻസ് ആണ് ഇത്. നമ്മൾ ആക്ച്വലി ഒന്ന് അപ്പുറ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഒരു അൺടോൺ ലൊക്കേഷനിൽ വന്നിട്ടാണ് നമ്മളിന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് പറ്റിയ ഒരു സ്പോട്ടാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടാണ് വണ്ടി കൊണ്ടുപോകാനായിട്ടൊക്കെ. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അതിനു വേണ്ടി തന്നെയുള്ള ഒരു ഓഫ് റോഡ് വണ്ടി കൂടിയാണല്ലോ. നമ്മള് പുറമേ ഈ ഒരു വഴി നോക്കി കഴിഞ്ഞത് ഭയങ്കര വലിയ കിടങ്ങുള്ള ഒരു വഴിയായിട്ട് തോന്നും. പക്ഷെ ഈ ഒരു വണ്ടിക്ക് അകത്തിരിക്കുമ്പോ അതൊന്നും അറിയാൻ പോലും പറ്റത്തില്ല. പരിചയമില്ലാത്ത ഒരു ഓഫ് റോഡ് വഴിക്കായിട്ടാണ് പോണത്. അതുകൊണ്ട് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് പല സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ ഓരോ സ്ഥലത്തും പോണത്. എന്റെ ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളാണെങ്കിലും എവിടെയെങ്കിലും ഒരു ഓഫ് റോഡ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആദ്യമേ നോക്കണം. നമ്മുടെ സേഫ്റ്റിനെയൊക്കെ കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ സേഫ്റ്റിയും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഓഫ് റോഡ് തന്നെ ഓടിക്കാനായിട്ട് വേറെ മൂഡാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ആക്ച്വലി ഭൂതത്താങ്കട്ടായിരുന്നു നമ്മൾ പൊതുവെ ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയ. അവിടെ മാറ്റി നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഭൂതത്താങ്കട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആണ്. സോ ഈ ഒരു സമയത്ത് അവിടെ ഈ ജലം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ടൈം ആയതുകൊണ്ട് അവിടെ ഫുൾ വെള്ളം കെട്ടി കിടക്കുവാണ്. സോ നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് വന്നത്. ആക്ച്വലി ഒരു പ്രോപ്പർ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓഫ് റോഡ് വഴിയാണ്. സോ നമ്മൾ ഇതിക്കടെ മാക്സിമം ഈ ഒരു വണ്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പോകുന്നത്. എല്ലാ രീതിയിലുള്ള ഓഫ് റോഡ്സ് ചെയ്യാനുള്ള വഴിയും കാര്യങ്ങളും ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. വണ്ടി വേറെ മൂഡാണ്, ചിന്നപ്പൊളി സാധനം എന്ന് പറയാം വണ്ടി. കാരണം ഇത് ഈ വണ്ടി കാണുമ്പോൾ തോന്നില്ല ഇത് ഓഫ് റോഡൊക്കെ വണ്ടി പുട്ട് പോലെയാ പോകുന്നത്. അതായത് കിടങ്ങൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ മതിയായ കിടങ്ങിലേക്ക് ഇറങ്ങണം എന്നൊരു തോന്നലൊന്നും വരുന്നില്ല. വണ്ടി ഇത് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലും എല്ലാം അടിപൊളിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ.
ചൂടാട്ടോ, ചുമ്മാ ചിന്നപ്പോളി സാധനം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എക്സ്ട്രീം കണ്ടീഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ റോഡ് ഓടിച്ച് വണ്ടിയുടെ റോഡ് പെർഫോമൻസ് കൂടി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി നോക്കാം. വണ്ടി നമ്മൾ ആദ്യം കുറച്ച് ഒരു ഓഫ് റോഡ് സീക്വൻസിൽ ഓടിച്ചു പറയുന്ന റോഡിൽ ഓടിക്കാനാണെങ്കിലും വണ്ടി വേറെ മൂഡാണ്. കാരണം നമ്മൾ നല്ല ഒരു ഹൈറ്റിലിരുന്ന ഒരു കമാൻഡിങ് റൈഡിങ് പൊസിഷനിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. റോഡ് മൊത്തത്തിൽ നമുക്ക് ഫ്രണ്ടിൽ വിസിബിൾ ആയി നല്ല രീതിയിൽ റോഡൊക്കെ കണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടിയുടെ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അപാരമാണ്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്തേക്കടക്കെ പോയാലും വണ്ടി കണ്ട ആളുകൾ നമ്മളെ തന്നെ നോക്കി നിൽക്കും ഈ ഒരു വണ്ടി കാണാനായിട്ട്. കാരണം അതിന് മാത്രമുള്ള ഒരു റോഡ് പ്രസൻസ് നമ്മുടെ ഒരു വണ്ടിക്ക് ഉണ്ട്. സ്റ്റേജ് ടു റീമാപ്ഡ് ആയ കാരണം തന്നെ വണ്ടി കാലു എടുക്കുമ്പോൾ വേറൊരു മൂഡാണ്. അതിന് കൊടുത്ത വണ്ടിക്ക് തള്ളി കയറിക്കോളും. അതുപോലെ തന്നെ ഇപ്പൊ കോർണറിംഗ് ഒക്കെ എടുക്കുവാണെങ്കിൽ തന്നെ വണ്ടി രസമാണ് വണ്ടി മൊത്തത്തിൽ. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ആക്സലറേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി ഓൾറെഡി റീമാപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു, വണ്ടി 134 ബി എച്ച് പിയിൽ നിന്ന് വണ്ടി 175 ബി എച്ച് പി ആയിട്ട് സ്റ്റേജ് ടു റീമാപ്പ് ചെയ്തിരിക്കുന്നതാണ്. സോ നമുക്ക് എന്തായാലും വണ്ടിയുടെ ആക്സലറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ ബാക്കി കൂടെ ഉള്ളവരെ ഫ്രണ്ടിൽ മാറ്റി നിർത്തിയിരിക്കുവാണ്. വേറെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുള്ളൂ. വേറെ വണ്ടി വല്ലതും അവിടെ നിന്ന് വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആക്സലറേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഫീൽ എനിക്ക് കിട്ടി. അപ്പൊ അതിന്റെ ആ ഒരു വണ്ടിയുടെ 0 to 100 എങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ചുമ്മാ ചിന്നപ്പൊളിയാണ്. ഒരു കാറ് പോണ മൂടിലാണ് വണ്ടി കാലു കൊടുത്ത് അങ്ങ് തെറിച്ചു പോണത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ 52 liters ആണ് ഇതിൻ്റെ ഒരു ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഡീസൽ വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്, ടെർബോ ചാർജ് എഞ്ചിനാണ്. ഒരു 8 മുതൽ 10 വരെ എന്ന് പറയാം. കാരണം വണ്ടി ഓൾറെഡി സ്റ്റേജ് 2 റീമാപ്ഡ് ആണ്. പെർഫോമൻസ് ട്യൂൺ ചെയ്ത കാരണം വണ്ടിക്ക് മൈലേജ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വണ്ടി ചുമ്മാ ചിന്നപ്പൊളി സാധനമാണ്. വേറെ മൂഡ് എന്ന് പറയാം. കാരണം ഓൾ ടെറൈൻ വണ്ടി എന്ന് പറയാം. നമുക്ക് ഈ ഒരു എന്ത് ആവശ്യത്തിനും ഒരു ഫാമിലിക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. ഓഫ് റോഡെങ്കിൽ ഓഫ് റോഡ്, റോഡെങ്കിൽ റോഡ്, ഹൈവേങ്കിൽ ഹൈവേ, അങ്ങനെ ഏത് രീതിയിലും കൊണ്ടുപോയി നടക്കാൻ പോകുന്നതിന് പറ്റിയ ഒരു ബെസ്റ്റ് വണ്ടി തന്നെ പറയാൻ സാധിക്കും ഈ ഒരു ഇസൂസുവിന്റെ ഡിമാക്സ് വി ക്രോസിനെ. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ടീം കില്ലർ ബുള്ള അതുലേട്ടന്റെ വണ്ടിയാണ്. അപ്പൊ ഇന്ന് എന്ത് അതുലേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതുലേട്ടന് ബാക്കി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞു അതുലേട്ടൻ എനിക്ക് ഒരു വീഡിയോ പറഞ്ഞ് ചെയ്യണം, നമ്മുടെ ടീമിന്റെ വണ്ടിയൊക്കെ റിവ്യൂ ചെയ്തിട്ട് കുറച്ചായി എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ അധികം വന്നു വണ്ടി എടുത്തോണ്ട് പോകോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നത്. അപ്പൊ എന്നിരുന്നാലും ഇക്കൂടി ടീം കില്ലറുകളുടെ ബാക്കി പുതിയ പുതിയ വണ്ടികളുടെ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല, എന്റെ കൂടെ ഇവരും ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടിയിൽ. ഇവരായിരുന്നു ഞാൻ ഓരോ സ്ഥലത്ത് ഏർപ്പാടാക്കി വെച്ചിരുന്നത്, അവിടെ വണ്ടി ഇട്ടു ഇവിടെ വണ്ടി ഉണ്ടെന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആൽബിനും ആരണും ബേസിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിലും നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഓക്കേ, ബൈ ബൈ.